നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ആദ്യ സംഭവത്തിൻ്റെ ആദ്യ നാളുകളിൽ രണ്ട് ചേരി രൂപം കൊണ്ടിരുന്നു, അവൾക്കൊപ്പവും അവനൊപ്പവും. ദിലീപിനൊപ്പം ഒരു ചേരി, നടിക്കൊപ്പം മറ്റൊരു ചേരി. മഞ്ജു വാര്യരാണ് നടിക്കൊപ്പമുള്ള ചേരിക്ക് ചുക്കാൻ പിടിച്ചത്. ദിലീപിനോടൊപ്പമുള്ള ചേരിക്ക് സിദ്ദിഖ് ചുക്കാൻ പിടിച്ചു. ഇതിനിടയിൽ വലിയ വലിയ വിവാദങ്ങൾ ഉണ്ടായി. ആലുവ പോലീസ് ക്ലബിൽ ദിലീപിനെ കാണാൻ സിദ്ദിഖ് എത്തിയത് വിവാദമായി. ജയിലിൽ കഴിയുന്ന ദിലീപിനെ കാണാൻ KPSC ലളിത തൻ്റെ ഔദ്യോഗിക വാഹനത്തിലെത്തിയത് വലിയ വിവാദമായി. ജയറാം ജയിലിൽ കഴിയുന്ന ദിലീപിന് ഓണക്കോടിയുമായി എത്തിയത് വലിയ വിവാദമായി. ദിലീപിനെക്കുറിച്ച് ചോദിച്ച പത്രപ്രവർത്തകരോട് പത്രസമ്മേളനത്തിൽ ദിലീപിനെക്കുറിച്ച് ചോദിച്ച പത്രപ്രവർത്തകരോട് ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് MLA മുകേഷ് ചൂടായത് വലിയ വാർത്തയായി മാറി. മാത്രമല്ല, മുകേഷ് ദിലീപിനെ സഹായിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും പുറപ്പെട്ടു. ഇതോടുകൂടി പാർട്ടി മുകേഷിന് കടിഞ്ഞാണിട്ടു. പത്രപ്രവർത്തകരോട് ക്ഷുഭിതനായി സംസാരിച്ചതിന് മുകേഷ് മാപ്പ് ചോദിക്കുകയും ഒക്കെ ചെയ്തത് ചരിത്രം. ഇപ്പോൾ ദിലീപിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് മുകേഷ് രംഗത്ത് വന്നിരിക്കുന്നു. ദിലീപിൻ്റെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ പലതിലും മുകേഷ് ശക്തമായ വേഷമാണ് അവതരിപ്പിച്ചത്. 2 Countries വിനോദയാത്രയിലും ഒക്കെ മുകേഷിന് ശക്തമായ വേഷമുണ്ടായിരുന്നു. ഈ ചിത്രത്തിൽ മുകേഷ് ദിലീപ് കോമ്പിനേഷൻ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ചു. പിന്നീട് ദിലീപ് ഇപ്പോൾ വിവാദത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ദിലീപിന് തലയൂരാത്ത വിധം കേസ് മുറുകുകയാണ്. ഈ ഘട്ടത്തിൽ ദിലീപിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ദിലീപുമായി തനിക്ക് അതമ്യമായ ബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുകേഷ് രംഗത്തെത്തിയിരിക്കുന്നു. മുകേഷ് പറയുന്നു, ഒരു പത്രത്തിൽ അച്ചടിച്ചു വന്നു, സംഭവം നടന്ന ദിവസം, അതായത് നടി ആക്രമിക്കപ്പെട്ട ദിവസം 60 തവണ താൻ ദിലീപിനെ വിളിച്ചുവെന്ന്. 60 തവണ ഒരാൾക്ക് എങ്ങനെയാണ് ഒരാളെ വിളിക്കാൻ പറ്റുക എന്നാണ് മുകേഷ് ചോദിക്കുന്നത്. ഒരു സായാഹ്ന പത്രത്തിലാണ് വാർത്ത വന്നതെന്ന് അദ്ദേഹം പറയുന്നു. അതിന് കാരണവും അദ്ദേഹം തന്നെ പറയുന്നു. ആ സായാഹ്ന പത്രത്തിൻ്റെ പത്രാധിപരുടെ മകളുടെ വിവാഹത്തിന് തന്നെ ക്ഷണിച്ചിരുന്നു. എന്നാൽ ആ വിവാഹത്തിന് താൻ പങ്കെടുത്തു, പക്ഷേ ഭക്ഷണം കഴിക്കാൻ നിന്നില്ല. അത്യാവശ്യമായതുകൊണ്ട് ഉടൻ തന്നെ പോകേണ്ടി വന്നു. ആ വൈരാഗ്യമാണ് പത്രാധിപർ തീർത്തത്. എന്തായാലും ആ സായാഹ്ന പത്രത്തിൻ്റെ കോപ്പികൾ പൂർണ്ണമായും വിറ്റഴിച്ചു. ഒറ്റ ടൈറ്റിൽ വെച്ച് ഞാൻ ദിലീപിനെ 60 പ്രാവശ്യം വിളിച്ചു എന്ന ടൈറ്റിൽ മാത്രം വെച്ചുകൊണ്ട് ആ സായാഹ്ന പത്രത്തിൻ്റെ കോപ്പികൾ വിറ്റഴിഞ്ഞു. മാത്രമല്ല, തൻ്റെ MLA സ്ഥാനം തെറിക്കും എന്നുവരെ വാർത്തകൾ വന്നു ആ സായാഹ്ന പത്രത്തിൽ. യഥാർത്ഥത്തിൽ മാധ്യമ സൃഷ്ടിയാണ് താനും ദിലീപും തമ്മിലുള്ള ബന്ധമെന്ന് മുകേഷ് പറയുന്നു. അതിജീവിതയ്ക്കൊപ്പമാണ് താനെന്നും മുകേഷ് പറയുന്നു. ഈ പ്രശ്നത്തിൽ ആദ്യമായിട്ടാണ് മുകേഷ് ഇത്രയും തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. മുകേഷിൻ്റെ തുറന്നു പറച്ചിൽ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ്. കാരണം മുകേഷ് ഭരണകക്ഷിയുടെ പ്രതീകമാണ്. ഭരണകക്ഷി MLA ആണ്, CPM MLA ആണ്. മുകേഷ് വഴി CPM ഒരു പാലം ഇട്ടിട്ടുണ്ടായിരുന്നു ദിലീപ്. ആ പാലം ഇപ്പോൾ തകർന്നിരിക്കുന്നു. ഇനി അങ്ങോട്ടൊരു പാലം ഇല്ല എന്ന് മുകേഷ് വ്യക്തമാക്കിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ദിലീപിനെ അനുകൂലിച്ചവരിൽ പലരും ഇപ്പോൾ അവൾക്കൊപ്പം എന്ന ചേരിയിലേക്ക് മാറിയിരിക്കുന്നു. ഇന്നസെൻ്റൊക്കെ ആദ്യഘട്ടത്തിൽ ദിലീപിനെ അനുകൂലിച്ചവരാണ്. പക്ഷേ ഇപ്പോൾ ഇന്നസെൻ്റ് അടക്കമുള്ളവർ ദിലീപിൽ നിന്ന് ഒരു എന്താ പറയുക, കാര്യമായ ഒരു അകലം പാലിക്കുന്നു. മുകേഷും അതുതന്നെ ചെയ്തിരിക്കുന്നു. ദിലീപുമായി തനിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല എന്ന് മുകേഷ് പറഞ്ഞിരിക്കുന്നു. ദിലീപിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് മുകേഷ് സൈബർ ഇടങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു.